ഫ്രണ്ട്സ് ഡ്രീംസ് ഓഫ് ഏഞ്ചൽസിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വീടെടുക്കുന്നതിനെ കുറിച്ചും വന്നതിന് ശേഷം കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിനെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ അത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോടെ. യു കെയിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും എൻ്റെ ചാനൽ വഴി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമുക്ക് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് കേൾക്കാം. മെറ്റേണിറ്റി ഒരു ടൈം പീരീഡ് വളരെയധികം കെയർ നൽകുന്ന ഒരു രാജ്യമാണ് യു കെ. അപ്പോൾ അതിൽ അട്രാക്റ്റ് ആയതുകൊണ്ട് ഇതുപോലുള്ള യു കെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആ ഒരു സമയത്ത് വന്നു ചേരുന്നതിന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ശരിയാണ്, വളരെ നല്ല ഒരു കെയർ ആണ് നമുക്ക് മെറ്റേണിറ്റി പീരീഡിൽ ഇവിടെ കിട്ടുന്നത്. നമ്മുടെ മെറ്റേണിറ്റി ലീവ്സ് അതുപോലുള്ള അലവൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കേട്ടു നോക്കാം. തുടക്കത്തിൽ ഒരു ഇൻട്രോ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രഗ്നന്റ് വുമൺ ആയിക്കഴിഞ്ഞാൽ വളരെയധികം റെസ്പെക്ട് തരുന്ന ഒരു രാജ്യമാണ് കേട്ടോ യു കെ. നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസിൽ അത് പല രാജ്യങ്ങളിലും നമ്മൾ കാണാറില്ല. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അത്രയൊന്നും ഒരു കെയർ നമുക്ക് ആ ഒരു പീരീഡിൽ കിട്ടാറില്ല. പക്ഷെ യു കെ അതുപോലുള്ള യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ആ ഒരു പീരീഡിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രഗ്നന്റ് വുമണിനെ ലൈക്ക് എ ക്യൂൻ പോലെ ട്രീറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയണം, അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചില അലോരസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇറ്റ്സ് ഓൾ യുവർ റൈറ്റ്സ്, യു ഹാവ് സോ മെനി റൈറ്റ്സ് ഡ്യൂറിങ് യുവർ പ്രഗ്നൻസി. അപ്പോൾ അത്തരം റൈറ്റ്സിനെയൊക്കെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയാസ് ഞാനിപ്പോൾ തരാം. ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുന്നതിൽ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇവിടെ ഇല്ല. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ ജോലി നഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷേ കയറി വരുന്ന ചിലരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെറ്റേണിറ്റി പേയ്മെൻറ്റും അതുപോലുള്ള അലവൻസുകളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ഡെലിവറി ആഫ്റ്റർ 1 ഇയർ ആയിരിക്കണം. ഇവിടെ വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആകുകയും എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി 12 മന്ത്സ് ഓഫ് കണ്ടിന്യൂസ് വർക്ക് അതിന് ശേഷം ആകുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു മെറ്റേണിറ്റി പേയ്മെൻറ്റിന് നമ്മളെപ്പോഴും എലിജിബിൾ ആവും. അപ്പോൾ ആരെങ്കിലും ഒരു പ്രഗ്നൻസിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നോക്കി പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ കുറച്ചൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം എല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും പോളിസീസിൽ തന്നെ കാണും. മെറ്റേണിറ്റി ലീവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വൺസ് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇത്തരം പോളിസീസൊക്കെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനോടൊക്കെ ചോദിച്ചാലും അവർ പറഞ്ഞു തരികയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12 മന്ത്സ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് വേണം. കണ്ടിന്യൂസ് സർവീസിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് വന്നാൽ അതൊരു 3 മന്ത്സ് കൂടുതലുള്ള ഒരു ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് അവർ കൂട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ലീവിന് പോകുന്നൊക്കെ ഓക്കെ. പക്ഷേ അതല്ലാതെ ഒരു 3 മന്ത്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൂട്ടില്ല. അപ്പോൾ നമ്മുടെ മെറ്റേണിറ്റിയുടെ അലവൻസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈൻ മാനേജറെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ലൈൻ മാനേജറെ ഇൻഫോം ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ടി ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്തും. അത് മാൻഡേറ്ററി ആണ്, റിസ്ക് അസസ്മെൻറ്റ് ലൈൻ മാനേജർ നടത്തണമെന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു മെറ്റേണിറ്റി പാക്കും അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരാം. അതിൽ ഞാനീ പറയുന്ന എല്ലാ ഇൻഫർമേഷനും ഇതിനേക്കാൾ കൂടുതലുള്ള വിവരങ്ങളും എല്ലാം ആ ഒരു പാക്കിൽ കാണും. അത് മാൻഡേറ്ററി ആയിട്ട് അവരെല്ലാ പ്രഗ്നൻ്റ് വിമനും സെൻഡ് ചെയ്തിരിക്കും. അതോടൊപ്പം അവർ റിസ്ക് അസസ്മെൻ്റ് എടുത്ത് നമുക്ക് എന്തെങ്കിലും അല്ലാതുള്ള ക്രോണിക് ഇൽനെസ് ഉണ്ടോ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിട്ട് ഒരു ചെറിയ ക്വസ്റ്റിനെയറൊക്കെ ആയിട്ടുള്ള ഒരു റിസ്ക് അസസ്മെൻറ്റും അവർ നടത്തും. ഇൻ കേസ് നമ്മൾ അങ്ങനെ കുറച്ചൊരു റിസ്ക് കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലോ റിസ്ക് ആയിട്ടുള്ള ഏരിയയിൽ പോയി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ അവൈലബിലിറ്റി ആണ് കേട്ടോ. അത് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഡിപ്പെൻസ് ഓൺ അവൈലബിലിറ്റിയോടനുസരിച്ച് അതുപോലെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസിനനുസരിച്ചുമായിരിക്കും അത്തരം തീരുമാനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളൊരു ലോ റിസ്ക് ഏരിയയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ വാർഡിൽ തന്നെ നമ്മൾ വൺസ് പ്രഗ്നൻ്റ് ആണ് എന്ന് അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും നമുക്ക് അസൈൻ ചെയ്യരുത് എന്നൊരു നിയമമുണ്ട്. ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൂപ്പർവൈസേഴ്സിനോടോ ലൈൻ മാനേജറോടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മാട്രിനോടോ ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി വൺസ് നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻഫോം ചെയ്യേണ്ടത് നമ്മുടെ ജി പിയെ തന്നെയാണ്. ജി പി ഇൻഫോം ചെയ്യുമ്പോൾ അവർ അവിടെ നിന്ന് നമ്മളെ മിഡ് വൈഫിലേക്ക് റെഫറൻസ് തരും. ഇവിടെ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. കൂടുതലും മിഡ് വൈഫ്സ് ആണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. മിഡ് വൈഫ്സ് എന്ന് പറയുമ്പോൾ അവർ ശരിക്കും ഇതിൽ ക്വാളിഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒത്തിരി സ്പെഷ്യാലിറ്റി കോഴ്സുകളുണ്ട്. ജസ്റ്റ് ഒരു നമ്മളെപ്പോലെ നഴ്സിംഗ് മിഡ് വൈഫറി പഠിച്ചവർ മാത്രമല്ലാതെ അതിനുശേഷം സ്പെഷ്യാലിറ്റി ഇൻ മിഡ് വൈഫറി ചെയ്തിട്ടുള്ളവർ തന്നെയാണത്. അവരെയാണ് നമ്മൾ പോയി കൺസൾട്ട് ചെയ്യുന്നത്.
ഇപ്പൊ ഈ ഒരു കൊറോണ ടൈമിൽ ആക്ച്വലി ഒരു ഫിസിക്കൽ കൺസൾട്ടേഷൻ ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ അവരെ നേരിട്ട് നമുക്ക് പോയി കൺസൾട്ട് ചെയ്യാവുന്നു അവർ നമുക്കൊരു ബ്രോഷർ തരും അതിലുണ്ടാകും ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറേയധികം ഇൻഫർമേഷൻ അതിനകത്തുണ്ടാകും ഇനി ആ ബ്രോഷർ തരുന്നതിനോടൊപ്പം നമ്മൾ എടുക്കേണ്ട മെഡിക്കേഷൻസ് അതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടും ഈ മിഡ്വൈഫിന് തന്നെ സാധിക്കും അവരൊരു നേഴ്സ് പ്രാക്ടീഷണറാണ് അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും റെഗുലറായിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി അതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും വൈറ്റമിൻസ് ഒക്കെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് പേ ചെയ്ത് എടുക്കേണ്ടതായിട്ടും വരും ആദ്യത്തെ ഒരു വിസിറ്റിൽ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു മെറ്റേണിറ്റി പ്ലാൻ തന്നെ അവർ നമുക്ക് തരും ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രോഷർ പോലെ നമുക്ക് തരും അതിൽ ഒത്തിരി റീഡ് ചെയ്യാനായിട്ടുള്ള സംഗതികളുണ്ടാവും ഇനി അന്ന് തന്നെ അവർ നമുക്ക് ഒരു 12-week scan 20-week scan 30-week scan അങ്ങനെയുള്ള സ്കാനുകളെല്ലാം തന്നെ അന്ന് ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ബുക്ക് ചെയ്തിരിക്കും ഓൾറെഡിയും അവരത് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഡേറ്റും നമുക്ക് തന്നിട്ടുണ്ടാവും പിന്നെ അതുപോലെ അവരെ പോയി മീറ്റ് ചെയ്യേണ്ട ഡേറ്റ്സും എല്ലാം തന്നെ ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഫിക്സ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ബ്രോഷറായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി ഇനി ഫസ്റ്റ് പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു റിസ്ക് അസസ്മെൻറ്റ് നടക്കുകയും ഇതുപോലുള്ള പോളിസീസ് ഒക്കെ അടങ്ങിയ ഒരു ഒരു പാക്ക് നമുക്ക് അയച്ചു തരികയും ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ആ പാക്കിൽ ഒരു ഫോം കാണുക ആ ഫോം നമ്മൾ നമ്മുടെ ഡെലിവറി ഡേറ്റിൻ്റെ 15 weeks ബിഫോർ ആയിട്ട് ഫില്ല് ചെയ്ത് ലൈൻ മാനേജറുടെ കയ്യിൽ കൊടുക്കുക അവരത് HR-ലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യണം അങ്ങനെയാണ് HR അറിയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആണ് നമുക്കൊരു മെറ്റേണിറ്റി ലീവ് ഈ ഒരു 15 weeks കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റേണിറ്റി ലീവ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് HR അറിയുന്നത് ആ ഒരു ഫോം മുഖേനയാണ് അപ്പോൾ ആ ഫോം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് കാരണം അവരാണ് പിന്നെ അങ്ങോട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഒരു 15 weeks മുന്നേ ഡെലിവറി ഡേറ്റിന് 15 weeks മുന്നേ ആയിട്ട് ഈ ഒരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം ലൈൻ മാനേജറിൻ്റെ സൈനോടുകൂടെ തന്നെ ഈ ഒരു മെറ്റേണിറ്റി കാലയളവിൽ മുഴുവൻ വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് സിക് ലീവ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഒരു 3 days നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് സിക് ലീവ് എടുക്കാം ഇനി അതിന് മുകളിലേക്ക് സിക് ലീവ് ആവശ്യമുണ്ടെങ്കിൽ GPA കാണുക അല്ലെങ്കിൽ മിഡ്വൈഫിൻ്റെ കയ്യിൽ നിന്ന് സിക് ലീവ് എഴുതി മേടിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട് സിക് ലീവ് എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല പക്ഷെ ജെന്യുവൻ ആയിരിക്കണം ഇനി ജെന്യുവൻ അല്ല എന്ന് കണ്ടുപിടിക്കാൻ ഇടയായാൽ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അതിന് തക്കായ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജെന്യുവൻ ആയിട്ട് നമ്മൾ സിക്ക് ആണ് നമുക്ക് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്ക് ലീവ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട് ഇനി ആക്ച്വൽ ആയിട്ടുള്ള മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24 weeks കഴിഞ്ഞാൽ നമ്മുടെ പ്രിഫറൻസ് ആണ് എപ്പോൾ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് 24 weeks കഴിഞ്ഞ് നമ്മളെപ്പോൾ ആവശ്യപ്പെടുന്നു അന്ന് മുതൽ നമ്മുടെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഡെലിവറി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഡെലിവറി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല നേരത്തെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ മാനേജറിൻ്റെ അല്ലെങ്കിൽ മേട്രൻ്റെയും പെർമിഷൻ അതിന് വേണ്ടി ഓൾറെഡി മേടിച്ചിരിക്കണം 2 weeks ബിഫോർ എങ്കിലും അതിന് വേണ്ടിയുള്ള പെർമിഷൻ മേടിച്ചിരിക്കണം ഇൻ കേസ് നമ്മുടെ ഡെലിവറി ഒരു പ്രീമച്ചുവർ ഡെലിവറി ആണ് അല്ലെങ്കിൽ നമ്മളൊരു ആ ഒരു ഡേറ്റ് വരെ വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡെലിവറി ആവുന്ന ഡേറ്റ് മുതൽ നമ്മുടെ മെറ്റേണിറ്റി ലീവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തരും ഇനി മെറ്റേണിറ്റി പേയ്മെൻറ്റ് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല പല രീതിയിലാണ് മെറ്റേണിറ്റിയുടെ പേയ്മെൻറ്റ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ രീതികളും ഒന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് നമ്മുടെ ലൈൻ മാനേജർ ഇൻഫോം ചെയ്യുമ്പോൾ നമുക്കൊരു മെറ്റേണിറ്റി പാക്ക് കിട്ടും അതിൽ വളരെ ഒത്തിരിയധികം ഇൻഫർമേഷനുകളുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റുകൾ അവർ നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു NHS ട്രസ്റ്റിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഡെലിവറി ഡേറ്റിന് ഒരു 11 months മുമ്പേ തന്നെ 12 months ആ ഒരു ട്രസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ആക്ച്വൽ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി കംപ്ലീറ്റ് പേയ്മെൻറ്റിന് നമ്മൾ എലിജിബിൾ ആകുന്നത് ഇനി ഇതിലും ഒരു വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ NHS ട്രസ്റ്റിൽ ഏത് ട്രസ്റ്റിൽ വർക്ക് ചെയ്താലും നമ്മൾ ഈ ഒരു മെറ്റേണിറ്റി ലീവിന് എലിജിബിൾ ആണ് ട്രസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇനി ഞാനീ പറയുന്നത് നമ്മൾ ട്രസ്റ്റ് മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ട്രസ്റ്റിൽ തന്നെ വർക്ക് ചെയ്യുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെലിവറി ഡേറ്റിന് 11 months മുന്നേ നമ്മളൊരു 12 months കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം അപ്പോൾ അതിനകത്ത് വേറൊരു സബ് കാറ്റഗറി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെലിവറി ഡേറ്റിന് 15 months മുന്നേ 26 weeks എങ്കിലും ഇതേ ട്രസ്റ്റിലും വർക്ക് ചെയ്തിരിക്കണം അതായത് ട്രസ്റ്റ് മാറിയിട്ടുണ്ടാവരുത് അങ്ങനെയാണെങ്കിലാണ് കംപ്ലീറ്റ് പേയ്മെൻറ്റ് ഓഫ് എ മെറ്റേണിറ്റി ലീവിന് നമ്മൾ എലിജിബിൾ ആവുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏതൊരു ട്രസ്റ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്താലും നമ്മുടെ എൻറ്റൈറ്റിൽമെൻറ്റ് 56 weeks ഓഫ് മെറ്റേണിറ്റി ലീവാണ് നമുക്ക് ടോട്ടലായിട്ട് എടുക്കാൻ സാധിക്കുക ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ എത്ര തന്നെ വർക്ക് ചെയ്തിട്ട് എത്ര കുറവ് വർക്ക് ചെയ്ത ആളാണെങ്കിലും
നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഉള്ളത് 56 weeks ആണ്, നമുക്ക് എടുക്കാം. പക്ഷെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം വരുന്നത്. ഒരു ഫുൾ പേയ്മെൻറ്റ് ഓഫ് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് 8 weeks വിത്ത് ഫുൾ പേ ഓഫ് അവർ സാലറി ആണ് നമുക്ക് ലഭിക്കുന്നത്. 8 weeks കഴിഞ്ഞിട്ടുള്ള, അതായത് 2 months കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു 4.5 months നമുക്ക് ഹാഫ് പേയും അതിനോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ എന്ന് പറഞ്ഞ ഒരു അലവൻസും കൂടെ ലഭിക്കും. സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്തിരിക്കുന്ന, നമ്മൾ അതുവരെ പേ ചെയ്തിരിക്കുന്ന നാഷണൽ ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേയ്മെൻറ്റ് നടത്തുന്നത്. ആ 18 weeks, അതായത് ഒരു 6.5 months കഴിയുമ്പോൾ, അതായത് ടോട്ടൽ ഒരു 2 weeks ഫുൾ പേ ഉണ്ട്, പിന്നീട് ഒരു 4.5 months ഹാഫ് പേ ഉണ്ട് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ ഉണ്ട്. അതും കഴിഞ്ഞ് ഒരു 6.5 months കഴിയുമ്പോഴത്തേനും പിന്നെ അങ്ങോട്ടുള്ള ഒരു 13 weeks നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് നമ്മുടെ സാലറി ലഭിക്കില്ല, അതൊരു ചെറിയ എമൗണ്ട് കാണുകയുള്ളൂ. കാരണം നമ്മൾ അതുവരെ പേ ചെയ്തിരിക്കുന്ന നാഷണൽ ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതവർ തീരുമാനിക്കുന്നത്. ആ ഒരു 13 weeks കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 30 weeks ഉണ്ടല്ലോ. 56 weeks നമ്മൾ ഓൾറെഡി എൻറ്റൈറ്റിൽഡ് ആണ്. പിന്നീടുള്ള വീക്കിൽ നമുക്ക് ഒരു പേയ്മെൻറ്റും ലഭിക്കുന്നതല്ല, ഒരു ചെറിയൊരു മെറ്റേണിറ്റി അലവൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എ മെറ്റേണിറ്റി ലീവ്. അതെ, അതിന് ഇത്രയും മൊത്തമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ട്രസ്റ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. ഇനി അങ്ങനെയല്ല ട്രസ്റ്റ് മാറിയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതൊക്കെ ഈ വീക്കിന് എത്ര നാൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇനി നമ്മൾ ഇവിടെ യു കെയിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ മെറ്റേണിറ്റി ലീവ് എടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി അലവൻസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ ഈ 56 weeks നമുക്ക് വേണമെങ്കിൽ മെറ്റേണിറ്റി ലീവ് എടുക്കാം. പക്ഷേ മെറ്റേണിറ്റി അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെറ്റേണിറ്റി ലീവിൻ്റെ കാറ്റഗറി. ഇനി മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന, ഇനി ഒരു 6.5 months കഴിയുമ്പോഴത്തേനും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. പിന്നെ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഏതർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാം. പിന്നീട് അപ്പോൾ ഈ അലവൻസുകളെല്ലാം തന്നെ കട്ടാവും. പിന്നെ നമ്മുടെ സാധാരണ ഒരു ഡ്യൂട്ടി പോലെ തന്നെ കാര്യങ്ങൾ മാറിത്തരും. ഇനി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡ്യൂട്ടികൾ നമ്മുടെ വാർഡിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ മാനേജറെ ഇൻഫോം ചെയ്യുക, ഞാൻ കീപ്പ് ഇൻ ടച്ചിലിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ 10 duties, മാക്സിമം ഓഫ് 10 duties പെർ മന്ത് അവർക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു അലവൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മൾ 10 days വർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റും നമുക്ക് കിട്ടും. മൊത്തം ഇതെല്ലാം കൂടെ ഒരു 56 weeks നമുക്ക് എടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്, പലതരം ഓപ്ഷനുണ്ട്. അത് തീർച്ചയായിട്ടും ആ പാക്കൊക്കെ ലഭിക്കുമ്പോൾ ഒത്തിരിയധികം ഇൻഫർമേഷൻ ഉണ്ട്. അതെല്ലാം വായിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. വായിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇനി മെറ്റേണിറ്റി ലീവിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ മിഡ് വൈഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് അവർക്ക് കൊടുത്തിരിക്കണം. ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ആ ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മെറ്റേണിറ്റിയുടെ ലീവ് എന്ന് പറയുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ ഉള്ളത്, നമ്മളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഇത്തരം റൂൾസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനും ഇതേപോലുള്ള സെയിം റൂൾസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇതേപോലുള്ള പേയ്മെൻറ്റുകളും നമുക്ക് കിട്ടും. കുട്ടിയെ നമ്മൾ വൺസ് ഫൈൻഡ് ചെയ്ത് മാച്ച് ചെയ്തതിന് ശേഷം അന്ന് തൊട്ടുള്ള ഡേറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇത്തരം പേയ്മെൻറ്റ്സ് അഡോപ്ഷൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കും. മെറ്റേണിറ്റി ലീവ് മാത്രമല്ല പെറ്റേണിറ്റി ലീവും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡെലിവറി ആകുവാണ്, വൈഫിന് ഡെലിവറി ആകുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 weeks ഹസ്ബൻഡിന് മെറ്റേണിറ്റി ലീവ് അലൗഡാണ്. ഇനി അതല്ലാതെ ഷെയർഡ് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഫാമിലിയിൽ ഹസ്ബൻഡിനും വൈഫിനും കൂടെ നിശ്ചയിക്കാം ആരാണ് ഈ ഇത്രയും മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. രണ്ടുപേരും ഫുൾ ടൈം എംപ്ലോയീസും ആയിരിക്കണം, ഒരാൾക്ക് മാത്രമേ ഈ ലീവ് കിട്ടുള്ളൂ. നമുക്ക് തീരുമാനിക്കാം എത്ര നാളത്തേക്ക് ഷെയർഡ് മെറ്റേണിറ്റി ലീവ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി മെറ്റേണിറ്റി ലീവിന് ശേഷം ജോയിൻ ചെയ്താലും നമുക്ക് ചെറിയ കൺസിഡറേഷൻ എല്ലാം തരണമെന്നുള്ളതാണ് നിയമം. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനെ അവർ തീർച്ചയായിട്ടും കൺസിഡർ ലൈറ്റർ ഏരിയാസിൽ ഇടാനായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അതല്ലാതെ മെറ്റേണിറ്റി, നമ്മളൊരു പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പാക്കിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതെന്താണേലും നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അത് ഓരോ ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. ബേസിക്കായിട്ട് ഒരു മെറ്റേണിറ്റി ലീവിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
അപ്പോൾ ഈ വീഡിയോസിൽ താല്പര്യമുള്ളവർ കാണുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ മറ്റു വീഡിയോസും കാണുക, എൻ എം സിയുടെ പ്രൊസീജിയർ തൊട്ട് അതിനുശേഷം ഇവിടെ വരുന്ന കാര്യങ്ങളും ഇവിടെ വന്ന് എങ്ങനെ സെറ്റിൽ ഡൗൺ ആക്കാം, എന്തൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തുക. ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളവർക്ക് അറിയാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.